നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ആൻഡ് ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് സിനിമയിൽ തീ കത്തുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതിന് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടിയത്. നിങ്ങൾ കാണാത്തവർ തീർച്ചയായിട്ടും അതിന്റെ ലിങ്കിൽ പോയി നിങ്ങൾ കാണണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുകയോട് വേണം. ഇപ്പോ ഈ എപ്പിസോഡ് ഞങ്ങൾ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ എനിക്ക് വരികയുണ്ടായി. എങ്ങനെയാണ് ചേട്ടാ, അതായത് കഴുത്തും കട്ട് ചെയ്യുന്ന സമയത്തേക്ക്, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കഴുത്ത് കട്ട് ചെയ്യുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ബ്ലഡ് വരുന്നത് എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. അപ്പോ പലതരത്തില് ചെയ്യുന്നുണ്ട്, അതായത് മേക്കപ്പ് ചെയ്തിട്ട് സ്കിന്ന്, അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ട് ട്യൂബ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സി ജി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, കാശ് കൂടുതലുള്ള വർക്കാണ്, സെക്കൻഡുകൾക്ക് ക്യാഷ് കൊടുത്തിട്ട് സി ജി വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഒരു ആത്മഹത്യ ചെയ്യുന്ന സമയത്തേക്ക്, ആ സീക്വൻസ് കാണിക്കുന്ന സമയത്തേക്ക് കൈയുടെ വെയിൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിൽ എങ്ങനെ ബ്ലഡ് വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ആദ്യം പൊട്ടാസ്യം തയോസൈനേറ്റ്. ഇത് ലബോറട്ടറിയുടെ ഒക്കെ എക്യുപ്മെന്റ്സുകൾ കിട്ടുന്ന കടകളിൽ കിട്ടും. അതായത് നമ്മളിപ്പോ കെമിസ്ട്രി ലാബിലേക്ക് വേണ്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാബ് വർക്കുകൾക്കൊക്കെ വേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് എറണാകുളത്ത്. ഞങ്ങളിപ്പോ ഇത് മേടിച്ചത് ഇവിടുന്ന് ലബോറട്ടറി എക്യുപ്മെന്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്, കച്ചേരിപ്പടിയിലാണ് എറണാകുളത്ത്. അപ്പൊ പൊട്ടാസ്യം തയോസൈനേറ്റ് മറക്കരുത്. അതേപോലെ തന്നെ ഇത് വേണ്ടത് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ, ഈ രണ്ട് സംഭവമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇത് രണ്ടും മിക്സ് ചെയ്യുന്നത് വെള്ളത്തിലാണ്. ഇത് രണ്ടും മിക്സ് ചെയ്യാറുള്ളത് എങ്ങനെയാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ പൊട്ടാസ്യം തയോസൈനേറ്റ് ആദ്യം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ലിക്വിഡും വരുന്നുണ്ട്, ലിക്വിഡൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിപ്പോ നമ്മൾ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഇത് ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇതിന്റെ ഒരു അവസ്ഥ. അപ്പോ ഈ ഗ്ലാസിലേക്ക് നമ്മൾ കുറച്ച് ഈ പൊട്ടാസ്യം തയോസൈനേറ്റ് നമ്മൾ ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഈ മിക്സ് ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ നല്ലപോലെ മിക്സായി. ഓൾറെഡി വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് മിക്സാവും. ഈ പൊട്ടാസ്യം തയോസൈനേറ്റ് നമ്മൾ മിക്സ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കും. ഇത് പ്രത്യേകം കളറൊന്നുമില്ല, അത് നമ്മൾ ഗ്ലാസിനകത്തേക്ക് ഇടുമ്പോൾ തന്നെ ഇത് മിക്സ് ആകും ഓൾറെഡി. അപ്പൊ നമ്മളത് ആദ്യത്തെ പ്രോസസ്സിംഗ് കഴിഞ്ഞു, നമ്മൾ മാറ്റി വെച്ചു. അടുത്തത് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് അപ്പൊ ഈ ഗ്ലാസിലേക്ക് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ഒഴിക്കുന്നത്. ഫെറിക് ക്ലോറൈഡ് ഇത് വെള്ളത്തിലാണ് നമ്മളിപ്പോ ഇത് മിക്സ് ചെയ്തിട്ട്, അര ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാണ് പൊട്ടാസ്യം തയോസൈനേറ്റ്, ഇതും നമ്മൾ അര ഗ്ലാസ് വെള്ളത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ ഏതാണോ കത്തി ഉപയോഗിക്കുന്നത്, ഏത് ഡെമ്മി കത്തിയാണോ ഉപയോഗിക്കുന്നത്, ആ കത്തിയിലേക്ക് ഇതാണ് നമ്മൾ ഇതിലേക്ക് മുക്കിയിട്ടാണ് ആ കത്തി ഉപയോഗിക്കുന്നത്. അതിനു മുന്നേ ഈ പൊട്ടാസ്യം തയോസൈനേറ്റ് ആണ് നമ്മൾ ഏത് ഭാഗമാണോ മുറിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കത്തി മുക്കിയിട്ട് നമ്മൾ വരഞ്ഞു കഴിഞ്ഞ ബ്ലഡ് അതേപോലെ വരും. ഇത് പൊട്ടാസ്യം തയോസൈനേറ്റ് ആണ്. ഇത് നമ്മൾ എവിടെയാണോ മുറിവിടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക്, നമ്മളിപ്പോ ഉദാഹരണം ഇപ്പൊ കയ്യിലാണെങ്കിൽ നമ്മൾ ഇത് കുറച്ച് നമ്മൾ കയ്യിലെടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ വെക്കുക. കയ്യിലെടുത്ത് വെച്ചു, ഓക്കെ മതിയാവും, അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കത്തിയിൽ, അതായത് ഫെറിക് ക്ലോറൈഡാണ്, ഈ ക്ലോറൈഡിലേക്ക് മുക്കി
നമുക്കിതിനകത്ത് ഒരുപാട് കത്തിയിൽ ഇരുന്നാലും പ്രശ്നമാണ്, നമുക്ക് പടരുത്. ചെയ്യുന്ന കൊച്ചു കലാകാരന്മാർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ആകാൻ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഇതിന്റെ ബ്ലഡ് പടർന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ കൂടുതലും ഇപ്പൊ സീജ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബഡ്ജറ്റായിട്ട് നമുക്ക് സീജ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പിന്നാണെങ്കിൽ ഈ ഇവിടെ മേക്കപ്പ് ചെയ്തിട്ട് ഈ ഫിഗർ അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുത്തിട്ട് മേക്കപ്പ് മാൻ്റെ ഒരു കഴിവ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ട്യൂബിലൂടെ നമുക്കിത് വർക്കൗട്ട് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ബ്ലഡ് വരാൻ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഇത് ഒരു നാരോ, അതായത് ഈ പറയുന്നതിനോടൊരു കൈയുടെ നരമ്പ് കട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ ക്ലോസ് ഷോട്ട് കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് സൂപ്പർ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ എനിക്കൊന്ന് കഴുത്ത് കട്ട് ചെയ്യുന്ന ഒരു വളരെ നൈസായിട്ട് ഒരു വര വീഴണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗംഭീരമായിരിക്കും. പക്ഷെ എന്നാൽ ബ്ലഡ് പുറത്തേക്ക് ചീറ്റണം അല്ലെ അത്തരത്തിലുള്ള വർക്കുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സിജിയോ അല്ലെങ്കിൽ നല്ലൊരു മേക്കപ്പ് മാൻ്റെ ഒരു കഴിവോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റൂ. അപ്പോൾ പതിവ് പോലെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.